ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലുള്ളൊരു റൈസാണ്, സാദം എന്നൊക്കെ പറയും. അപ്പോൾ പലതരത്തിലുള്ള സാദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ കത്തിരിക്ക വെച്ചിട്ട് എളുപ്പത്തിൽ ക്വിക്കായിട്ട്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഇതിന് വീട്ടിലുള്ള കയ്യിലെണ്ണാവണ രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കത്തിരിക്ക സാദമാണ് ഇന്ന്. അപ്പോൾ രാവിലെ വീട്ടമ്മമാർക്ക്, കുട്ടികൾക്കും ഹസ്ബൻഡിനും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിക്ക് പോണവർക്കൊക്കെ എന്താ ടിഫിനിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ടെക്നിക്കുകൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടു ജോലികളൊക്കെ തീർക്കാനും, അതേപോലെ നല്ല ടേസ്റ്റി ഡിഷ്, വേറെ വേറെ ഡിഷ് അവർക്ക് ടിഫിനിൽ കൊടുക്കാനും എല്ലാറ്റിനും കഴിയും. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പൊ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ അതാ ഒരു അരക്കപ്പ് റൈസ് നമ്മൾ കഴുകി, രണ്ട് മൂന്ന് വട്ടം കഴുകി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ നമ്മൾ ഫ്രഷായിട്ട് ഇവിടുന്ന് തന്നെ കത്തിരിക്ക കട്ട് ചെയ്യാൻ പോവാണ്. ഇതിലേക്കുള്ള കത്തിരിക്കൊക്കെ നമുക്ക് നുറുക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. എന്താ വെച്ചാൽ അതൊന്ന് ചൂടോട് കൂടിയിട്ടല്ല നമ്മൾ മിക്സ് ചെയ്യണം, ഒന്ന് ആറി കിട്ടണം. അപ്പോൾ അരക്കപ്പിന് ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും അതെല്ലാം ഇട്ടിട്ട് അതൊന്ന് ഒരു വിസിൽ പുളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമായി വരും. അപ്പോൾ അതൊന്ന് ബാക്കിയുള്ള മസാലകളും ഒക്കെ റെഡിയാക്കുമ്പോഴേക്ക് ഇതൊന്ന് ആറി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്ത റൈസ് എടുത്ത അതേ അളവ് കപ്പ് ഇതിലാണ് അരക്കപ്പ് എടുത്തെണ്ണം. അപ്പോൾ ഇതിൽ ഒരു കപ്പ് വെള്ളം, റൈസിന് വേണ്ട ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല, കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, എനിക്ക് വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ. അതായത് നമ്മൾ ഗരം മസാല, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നോട്ടെ, ഇതിന് ശേഷം അടച്ചാൽ മതി. ഇപ്പം നന്നായി തിള വന്നിട്ടുണ്ട്, നമുക്കിത് അടച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ കേട്ടോ. അത് നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ മൂന്ന് കത്തിരിക്കയാണ് എടുത്തിട്ടുള്ളത്, ചിലപ്പോൾ മൂന്നെണ്ണം വേണ്ടിയില്ല, നമ്മൾ ഹാഫ് കപ്പ് റൈസല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നോക്കട്ടെ, കഴുകിയിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളിയും വലിയ വെളുത്തുള്ളിയാണ്, അതും ഞാൻ അളവ് പറഞ്ഞുതരാം. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, വളരെ ചുരുക്കം സാധനങ്ങളെ വേണ്ടി, ഉള്ളി വേണ്ട. പിന്നെ അതിന് ഉപയോഗിക്കണ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറി മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടുന്നുണ്ട്. ഇത് സാമ്പാർ പൊടിയല്ല കേട്ടോ. ഇനി ഈ പൊടി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ റൈസ് ചേർക്കുമ്പോൾ സാമ്പാർ പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കത്തിരിക്ക കുഴമ്പ്, പിന്നെ ഇതേപോലെ തന്നെ ചില ചപ്പാത്തിക്കും ഇതിനൊക്കെ പറ്റിയ ചില സബ്ജിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിന് എരിവൊക്കെ ഇതിലുണ്ട്. ഞാൻ രണ്ട് പച്ചമുളക് ചെറുത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി മെലീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കളർ മാറാതിരിക്കാൻ നമുക്ക് എപ്പോഴും ചെയ്യണ പോലെ വെള്ളത്തിൽ കുതിച്ചിടാം. ഇത് വേണ്ട കേട്ടോ, രണ്ടെണ്ണം മതി. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇതാ വെളുത്തുള്ളി ഇപ്പൊ തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് വല്ലാതെ മെലീസാവാതെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വല്ലാതെ വലിയ വെളുത്തുള്ളിയായ കാരണം, ചെറുതാണെച്ചാൽ അങ്ങനെ ഇടാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം ആദ്യം തന്നെ കടായി വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിക്കണ്ട കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ മസാല, അപ്പം ഞാൻ ആ ഒരു കറി മസാല ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട്, പ്ലസ് ഒരു അര ടീസ്പൂണ് സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട്. വേണ്ട പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ കറിവേപ്പില, കറിവേപ്പില നല്ലോണം ഒരു രണ്ട് കണ്ട് ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ്, അതായത് നമ്മൾ അരിയിൽ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് ഉപ്പ്,
ഈ മസാലയ്ക്കും കത്തിരിക്കയ്ക്കും വേണ്ട ഉപ്പ് നമ്മൾ ഇപ്പിടണം. അതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കത്തിരിക്ക നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടല്ലോ അതിട്ടു. പിന്നെ അതിലേക്ക് ഒന്ന് ഓയിലും കൂടി ചേർക്കാണ്ട് അതിന് മുന്നേ നമുക്കിത് കൈകൊണ്ട് ഒന്ന് നന്നായി തിരുമ്പാം. എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി തിരുമ്പിതാക്കിയതിന് ശേഷം തീ ഓണാക്കാം. മസാലയ്ക്ക് വേണ്ട ഉപ്പൊക്കെ ഇപ്പൊ തന്നെ നോക്കിയിട്ട് ഇടണം കേട്ടോ. ഈ മസാലപ്പൊടി ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല, സാമ്പാർ പൊടി കുറച്ച് ചേർക്കണം. ഇനി സാമ്പാർ പൊടി മാത്രമേ ഉള്ളൂ വെച്ചാൽ അതും ഇടാം കേട്ടോ. അത് തന്നെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. അപ്പൊ ഇതിലേക്ക് വേണ്ട എണ്ണ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ തീ ഒന്ന് കമ്മിയാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ചോറ് നമ്മളിവിടെ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ അവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കത്തിരിക്ക നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കേട്ടോ, അതൊന്ന് നാലെണ്ണ ഇങ്ങനെ വഴന്ന് കിട്ടുള്ളൂ കണ്ടോ. നന്നായി ഇതിലും അധികം മാഷായി വരണ്ട, ഒന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടണ്ടേ. ഇപ്പം രണ്ട് വലിയ വഴുതനങ്ങ എടുത്തത് അത്രയേ കണ്ടോ ചുരുങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കി നോക്കാം ഒന്ന്. ഉപ്പും എരിവൊക്കെ ഉണ്ട് കേട്ടോ, ഇനി ഒന്നും ഇടണ്ട. മസാലയുടെ വെളുത്തുള്ളി എല്ലാം കൂടി വഴന്ന് വന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആഹാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ് ഇത്. മറ്റേ വഴുതനങ്ങയിലും ചെയ്യാം കേട്ടോ, കത്തിരിക്ക വേണമെന്നൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, എളുപ്പത്തിലുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയൂ, ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയൂ. അപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അടുത്തൊരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.